الشوق فاضت شافتا للأمة قد كان منا أن يلقاهم فأحبتهم من صدق وما رأى السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള ഓൺലൈൻ മദ്രസയിലെ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ കുട്ടികളെ പൂനിലാവ് എന്ന പുസ്തകം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരുടെ കഥയിലൂടെയാണ് നമ്മൾ ഓരോ പാഠങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെ നമ്മുടെ സ്വന്തം അഹ്ജമോൻ്റെ കഥയിലൂടെയാണല്ലേ അപ്പോൾ അഹ്ജമോൻ്റെ കഥ ഏതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെയാണ് നമ്മൾ അഹ്ജമോൻ്റെ കഥ പറഞ്ഞത് അതെ അഹ്ജമോന് അഹ്ജമോൻ്റെ വീട്ടിൽ അമ്മായി ഉണ്ടായിരുന്നു അല്ലേ അമ്മായി മുഹമ്മദ് നബി സല്ല അലൈവലമിയുടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഒരു ഗുഹയിൽ ഹിറാ ഗുഹയിലൊക്കെ ഇരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുന്നതിന് മുമ്പായി പെട്ടെന്ന് മദ്രസയിലേക്ക് പോകേണ്ടി വന്നു അല്ലേ അഹജമോനും ഇത്താത്തമാർക്കും ഒക്കെ മദ്രസയിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ മദ്രസ വിട്ട് അവർ തിരിച്ചു വരികയാണ് മദ്രസയിൽ നിന്ന് അന്ന് പഠിച്ച പാട്ട് ഏതായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓക്കെ അതൊക്കെ ഇവിടെ അമ്മായി ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഥയുടെ ഭാഗമായിട്ട് പറയാം അങ്ങനെ ഇവർ തിരിച്ചെത്തി ഓട്ടോയിലാണ് പോകാറുള്ളത് ഹജമോനും സജയിത്താത്ത നജ ഇത്താത്ത റജയിത്താത്ത മൂന്നിത്താത്തമാരല്ലേ ആ അപ്പോൾ ഇവരെല്ലാവരും കൂടി ഓട്ടോയിൽ തിരിച്ചെത്തി തിരിച്ചെത്തി ഇവർ നേരെ ഓടിയത് എങ്ങോട്ടറിയോ എങ്ങോട്ടായിരിക്കും അമ്മായി കഥയുടെ ബാക്കി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പം നേരെ ഓടിയത് അമ്മായിയുടെ അടുത്തേക്കാണ് അങ്ങനെ അമ്മായിയുടെ അടുത്തെത്തി അമ്മായിടെ അടുത്ത് എത്തിയപ്പോൾ അമ്മായി പറഞ്ഞു എന്താ ഇത് മദ്രസ വിട്ട് നേരെ ഇങ്ങോട്ടാണ് വരുന്നത് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കഥ ബാക്കി പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കണം മദ്രസ വിട്ട് വരില്ലേ അപ്പോൾ ഭക്ഷണം കഴിക്കണം രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ന് എന്താണ് മദ്രസയിൽ നിന്ന് പഠിച്ചത് എന്നത് എനിക്ക് പറഞ്ഞു തരണം അമ്മായി അച്ഛന്മാരോടും ഇത്താത്തമാരോടും പറയണം മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മദ്രസയിൽ നിന്ന് എന്തെങ്കിലും വർക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് നബി അലൈഹി അലൈവലമിയുടെ കഥ ഞാൻ ബാക്കി പറയുള്ളൂ എന്ന് ആര് പറഞ്ഞു അമ്മായി പറഞ്ഞു അപ്പോൾ എല്ലാവരും സമ്മതിച്ചു അഹജമോനൊക്കെ സമ്മതിച്ചു ഹജമോനും ഇത്താത്തമാരും അമ്മായിയും ഉമ്മയും എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു ഓക്കെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു ശേഷം എന്താ അമ്മായി പറഞ്ഞത് ആ ഇന്ന് നിങ്ങൾ മദ്രസയിൽ നിന്ന് പഠിച്ചത് എന്താണ് എന്ന് അമ്മായിക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് എന്താണ് അഹജമോനും ഇത്താത്തമാരൊക്കെ കഴിഞ്ഞ ദിവസം അഷ്കർ ഉസ്താദിൽ നിന്ന് പഠിച്ചത് എന്തായിരുന്നു ഒരു പാട്ടല്ലേ ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഇസ്ലാം ഓർമ്മയില്ലേ ശരി ആ പാട്ടാണ് നമ്മൾ പാടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ആ ഒരു പാട്ട് അത് ഇത്താത്തമാരൊക്കെ ആർക്ക് പാടി ആർക്കും പാടിക്കൊടുക്കുകയാണ് പാടി പാടിക്കൊടുക്കുകയാണ് അപ്പം നിങ്ങളും സ്ക്രീനിലേക്ക് നോക്കിക്കോളും ഓക്കെ ഇസ്ലാം എന്നൊരു സത്യമതം ലോകർക്കൊന്നായുള്ള മതം കരുണാമയനാം അള്ളാഹൂ ൃപ്തിപ്പെട്ട മതം ആദ്യ പിതാവം ആദം നബിയും തുടർന്നു വന്ന പ്രവാചകരും മുത്ത് മുഹമ്മദ് മുസ്തഫയും മാർഗം കാട്ടിയ നല്ല മതം ഈ പാട്ടല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് അതുപോലെ അഹജമൻ മദ്രസയിൽ നിന്ന് പഠിച്ചത് ഓക്കെ അപ്പം ഇത് ആര് ആർക്ക് പാടിക്കൊടുത്തു അഹ്ജമോൻ അമ്മായിക്ക് പാടിക്കൊടുത്തു അപ്പം അമ്മായി പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളും ഓക്കെ ആയി ഒന്ന് ഭക്ഷണം കഴിച്ചു രണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു പാടിക്കൊടുത്തു ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി അമ്മായി പറഞ്ഞിട്ടില്ലേ ആ മദ്രസയിൽ നിന്ന് എടുത്ത പാഠവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വർക്ക് അഷ്കർ ഉസ്ത തന്നിട്ടുണ്ടാവില്ലേ ആ വർക്ക് ചെയ്യാൻ വേണ്ടി അഹ്ജമോനോട് ഇത്താത്തവട് പറഞ്ഞു ഓക്കെ അപ്പോൾ എന്താണ് ആ വർക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കൊണ്ടോ ആ വർക്ക് നമുക്ക് ആ വർക്ക് ചെയ്തിട്ട് അഹ്ജമോൻ്റെ പോലെ ബാക്കി കഥകൾ കേൾക്കാനിരിക്കാം ശരി വർക്ക് എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ ടെക്സ്റ്റ് ബുക്കിൽ എട്ടാമത്തെ പാഠത്തിൽ അതിൻ്റെ തുടർച്ചയായി വരുന്ന വർക്കുകൾ ചെയ്തിട്ട് നമുക്ക് അടുത്ത കഥയുടെ ബാക്കി ഭാഗത്തേക്ക് പോകാം ഓക്കെ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഒന്നാമത്തത് എന്താ ചോദ്യം പലവിധം ഉത്തരം ഒന്ന് അപ്പോൾ ഇത് എഴുതാനുള്ളതല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി എന്നിട്ട് അതിൻ്റെ ഉത്തരം മനസ്സിൽ പറയണം ഓക്കെ അപ്പോൾ എൻ്റെ കൂടെ വായിക്കൂ ചോദ്യം പലവിധം ഉത്തരം ഒന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷെ എല്ലാറ്റിനും ഒരു ഉത്തരമാണുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ആദ്യത്തെ വരി ഒന്ന് വായിക്കൂ സ്ക്രീനിലേക്ക് നോക്കൂ ആദ്യത്തെ വരി വായിക്കൂ ആദം നബി അലെ പ്രബോധനം ചെയ്ത മതം ആദം നബി അലി ഇസ്ലാം പ്രബോധനം ചെയ്ത മതം ഏതാണ് ആ അൽ ഇസ്ലാം അപ്പം ഇസ്ലാം എന്നതല്ല ഉത്തരം ശരി അതവിടെ അറബിയിൽ കൊടുത്തിട്ടുണ്ട് ആ നീല ബോക്സിൽ കണ്ടില്ലേ നിങ്ങൾ ശരി അടുത്ത വരി വായിക്കൂ നബി അലഹിസലാം പ്രബോധനം ചെയ്ത മതം അതെ അതും അൽ ഇസ്ലാം ഇസ്ലാം ആണ് അല്ലേ മൂന്നാമത്തെ വരി വായിക്കൂ മൂസാ നബി അലഹിസ്ലാം പ്രബോധനം ചെയ്ത മതം അതിൻ്റെയും ഉത്തരം എന്താ അൽ ഇസ്ലാം നാലാമത്തെ വരി വായിക്കൂ ഈസാ നബി അലഹിസ്സലാം പ്രബോധനം ചെയ്ത മതം ഉത്തരം എന്ത് തന്നെയാ അൽ ഇസ്ലാം ഇബ്രാഹിം നബി അലഹിസ്ലാം പ്രബോധനം ചെയ്ത മതം അതിൻ്റെയും ഉത്തരം അൽ ഇസ്ലാം മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്സലമ പ്രബോധനം ചെയ്ത മതം അതിൻ്റെയും ഉത്തരം എന്താ അൽ ഇസ്ലാം എന്നിട്ട് അവസാനത്തെ വരി എന്താ വായിക്കൂ മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത മതം ഏതാണ് അൽ ഇസ്ലാം അപ്പം ഇസ്ലാം ആണ് എല്ലാ പ്രവാചകന്മാരും പ്രബോധനം നിർവഹിച്ച മതം അല്ലേ എന്ന് വെച്ചാൽ അള്ളാഹുവിൽ സ്വീകാര്യമായ ഒരേ ഒരു മതമാണ് അൽ ഇസ്ലാം ഇസ്ലാം നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ നമ്മൾക്ക് ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന നല്ല കുട്ടികളാണ് അല്ലേ അപ്പോൾ ഈ ഇസ്ലാം മതം പ്രബോധനം ചെയ്യാനാണ് എല്ലാ പ്രവാചകന്മാരും വന്നത് ആദനബി അല ഇസ്ലാം തൊട്ട് അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി സുല്ലാസ്ലമ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഈ ഒരു സന്ദേശമാണ് നമ്മിലേക്ക് എത്തിച്ചത് ഓക്കെ അപ്പോൾ ഈ പ്രവർത്തനത്തിൽ നോക്കൂ നല്ല രസമുണ്ടല്ലേ ചോദ്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് പക്ഷേ ഉത്തരങ്ങളൊക്കെ ഒന്നാണ് എല്ലാറ്റിൻ്റെ ഉത്തരം ഇസ്ലാം എന്നതാണ് ശരി ഇനി നമ്മൾ അടുത്ത ഒരു പ്രവർത്തനത്തിലേക്ക് പോവാണ് വീണ്ടും സ്ക്രീനിലേക്ക് നോക്കൂ അടുത്ത പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകുന്നു പറയാമോ ഓക്കെ ഇവിടെയും പറഞ്ഞാൽ മതി നമ്മൾ എഴുതണമെന്നില്ല അല്ലേ പറയാമോ അപ്പോൾ നമ്മൾ പറയണം എന്താ ചോദ്യം രണ്ട് ചോദ്യങ്ങളുണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം പ്രവാചകന്മാരുടെ പേര് കേട്ടാൽ എന്തു പറയണം വായിക്കൂ എല്ലാവരും അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ ശ്രമിക്കൂ പ്രവാചകന്മാരുടെ പേര് കേട്ടാൽ എന്തു പറയണം എന്താ പറയുക ഞാനിപ്പോൾ മേലെ ഓരോ പ്രവാചകന്മാരുടെ പേര് വായിച്ചപ്പോഴും അതിൻ്റെ കൂടെ എന്തോ പറഞ്ഞിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് പിന്നിലോട്ട് റിവൈൻഡ് അടിച്ച് നോക്കുക ഓക്കെ അപ്പോൾ പിന്നിലോട്ട് നമ്മൾ പോയി നോക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റും ഞാൻ ഓരോ പ്രവാചകന്മാരുടെ പേര് പറഞ്ഞപ്പോഴും അതിൻ്റെ കൂടെ എന്തോ പറഞ്ഞിരുന്നു ആദം നബി നബി മൂസ നബി ഈസ നബി ഇബ്രാഹിം നബി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ എന്തോ പറഞ്ഞു എന്താ അത് ആ അലൈഹിസലാം എന്താ പറഞ്ഞത് അലൈഹിസലാം അപ്പോൾ നമ്മൾ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തോ പറയണം ആദം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാം സ്വലാം ഓക്കെ അങ്ങനെ പറയില്ല നിങ്ങൾ അലൈഹിസ്സലാം എന്ന് പറയാം പക്ഷേ രണ്ടാമത്തെ ചോദ്യത്തിൽ ഒരു ചെറിയൊരു മാറ്റുണ്ട് നോക്കൂ സ്ക്രീനിലേക്ക് നോക്കൂ രണ്ടാമത്തെ ചോദ്യം എന്താ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ എന്തു പറയണം രണ്ടാമത്തെ അപ്പോൾ എന്തൊരു അല്ലേ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ എന്തു പറയണം ഈ ചോദ്യം വായിച്ചപ്പോഴേ അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ പ്രത്യേകമായി സ്വല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം എന്താ പറയുക സ്വല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോഴും എന്ത് പറയും അലൈഹി സ്ലാം എന്നാൽ മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും സ്വല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഇത് പഠിഞ്ഞല്ലോ ഓക്കെ വെരി ഗുഡ് അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച എട്ടാമത്തെ പാഠത്തിൻ്റെ ഒന്ന് രണ്ട് വർക്കുകൾ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ആര് ചെയ്തു കഴിഞ്ഞു അഹ്ജമോനും ഇത്താത്തമാരും ചെയ്തു കഴിഞ്ഞു അപ്പോൾ അമ്മായിയുടെ വാക്ക് പാലിക്കേണ്ട സന്ദർഭമായി എന്താണ് അമ്മായി എന്താ പറഞ്ഞ് മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ബാക്കി കഥ പറയാമെന്നാണ് അപ്പോൾ മൂന്നും ചെയ്തില്ലേ ചെയ്തു അപ്പോൾ അഹ്ജമോനും ഇത്താത്തമാരൊക്കെ അമ്മായിയുടെ അടുത്ത് വീണ്ടും ചുറ്റും കൂടി എന്നിട്ട് കഥ ബാക്കി പറയാൻ പറഞ്ഞു അപ്പോൾ അമ്മായി പറഞ്ഞു കൊടുത്തു മുഹമ്മദ് നബി അലൈഹി നബീസ്വല്ലമ നബി ആയിട്ടുണ്ടോ നാൽപ്പതാമത്തെ വയസ്സ് വരെ നബി അല്ല അല്ലേ ആ നബി ആവുന്ന ആ ഒരു കഥയാണ് പറയാൻ ബാക്കിയുള്ളത് അപ്പോൾ നബി അലൈഹി സുല്ല്മ അഥവാ മുഹമ്മദ് അന്ന് അൽ അമീനാണ് അല്ലേ അദ്ദേഹം ഈ നാൽപ്പതാമത്തെ വയസ്സൊക്കെ ആവുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥനകൾക്കും മറ്റുമായി ഒരു ഗുഹയിൽ ഹിറാ ഗുഹ എന്നാണ് പറയാം പ്രത്യേകം ശ്രദ്ധിക്കണേ എൻ്റെ പേര് ഹിറാ ഹിറാ ഗുഹയിൽ പോയിരിക്കും എന്നിട്ട് അവിടെ പ്രാർത്ഥനയും മറ്റുമായൊക്കെ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭമാണ് അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് നബി അലൈഹി വസ്ലാം അതുവരെ കാണാത്ത ഒരാൾ ഒരു ആൾ രൂപം അത് വന്നിട്ട് നബിയോട് പറയാണ് മുഹമ്മദ് അൽ അമീൻ മീൻ അന്ന് നെബി ആവുന്നേ ഉള്ളൂ അല്ലേ ആ അദ്ദേഹത്തോട് പറയാണ് എക്റാഖ് എന്താ പറയുന്നത് എക്റാഖ് അറബിയിലെ എക്റാഖ് എന്ന് വെച്ചാൽ എന്താ ആ നീ വായിക്ക് അപ്പോൾ പെട്ടെന്ന് ഒരു ഗുഹയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദമൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് പേടിയാവില്ലേ അതുപോലെ നബി അല്ലാ വല്ലാമക്കും പേടിയായി അദ്ദേഹം പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല യക്കറ എന്നാണ് പറഞ്ഞത് നീ വായിക്കെന്നാണ് പറഞ്ഞു നബി അല്ലാസ് വസ്ലമ എഴുത്തും വായനയും പഠിച്ച കുട്ടിയല്ല ആണോ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നബീസ് അല്ലാസം എനിക്ക് വായിക്കാൻ അറിയില്ല അപ്പോൾ വീണ്ടും അയാൾ പറയുകയാണ് യക്കറ വീണ്ടും പറയുകയാണെ എങ്കിലും നീ വായിക്ക് അപ്പോഴും നബീസ് അല്ലാസലം പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല വീണ്ടും പറഞ്ഞു എക്കറ് വായിക്കാൻ അപ്പോൾ അപ്പോഴും നബീസ് അല്ലാസമുക്ക് പറഞ്ഞു എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വന്ന ആൾ എന്ത് ചെയ്തു നബീ സല്ലു അലൈസ്ലമയെ ഒന്ന് ആലിംഗനം ചെയ്തു ഒന്ന് ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചിട്ട് സൂറത്തുൽ അലക്ക് നിങ്ങൾ സൂറത്തുൽ അലക്ക് കേട്ടിട്ടുണ്ടോ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അലക്ക് ഓക്കെ സൂറത്തുൽ അലക്ക് അതിൻ്റെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ അത് ഓദിക്കൊടുത്തു ആര് ഈ വന്ന ആൾ അതാരെന്ന പറയാം ഓക്കെ ഈ വന്ന ആൾ സൂറത്തുൽ അലക്കിലെ അഥവാ വിശുദ്ധ കുറ സൂറത്തുൽ സുഹത്തിൽ അലക്കിലെ ആദ്യത്തെ അഞ്ച് വചനങ്ങൾ ഓദിക്കൊടുത്തു അത് ഏതൊക്കെയാണ് അഞ്ച് ആയത്തുകളെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ റബ്ബി കല്ലതിൽ എന്ന് തുടങ്ങുന്ന ഈ ഈ ആദ്യ അഞ്ചായത്തുകളാണ് ആരും ഓദി കൊടുത്തത് ആ നബീസ് അല്ലാദ് അലി വസ്ലമേക്ക് ഈ വന്ന ആൾ ഓതി കൊടുത്തത് അപ്പോൾ ഈ ഗുഹയിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായ സന്ദർഭം ഈ ഒരു സംഭവം ഒക്കെ ആയപ്പോൾ നബീസ് അല്ലാസ് വസ്ലമ പേടിച്ചു അപ്പോൾ ഇതുവരെ കഥ നിർത്തി ആര് നിർത്തി അമ്മായി പറഞ്ഞു നിർത്തി അപ്പോൾ അഹജമോനും ഇത്താത്തമാർക്കൊക്കെ ബാക്കി കേൾക്കാൻ ഭയങ്കര ആകാംക്ഷ എന്നിട്ട് എന്ത് സംഭവിച്ചെന്നൊക്കെ അറിയണം ആരാണ് ഈ വന്ന ആൾ എന്നൊക്കെ അറിയണം പക്ഷേ അപ്പോഴേക്കും അമ്മായിക്ക് പോകാനുള്ള സമയമായിരുന്നു അമ്മായിക്ക് അമ്മായിയുടെ വീട്ടിലേക്ക് പോകാനുള്ള സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മായി പറഞ്ഞു നിങ്ങളിപ്പോൾ സങ്കടപ്പെടല്ലേ ഞാൻ അടുത്ത തവണ വരുമ്പോൾ ബാക്കി കഥകളൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു മുത്തൊക്കെ കൊടുത്ത് ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ടാണ് ആര് പോകുന്നത് അമ്മായി വീട്ടിലേക്ക് പോകുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അഹജമോനി ഇത്താത്തമാർക്കും സങ്കടമായി സങ്കടം ഒരു കഥ ഇങ്ങനെ വന്ന് നല്ല രസകരമായ രസകരമായൊരു സന്ദർഭത്തിലെത്തുമ്പോൾ പെട്ടെന്ന് ആ ഇനി പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ സങ്കടം ആ ഓക്കെ അതുപോലെയുള്ള ഒരു സങ്കടം അഹ്ജമോനുണ്ടായി അപ്പോൾ ഏതായാലും ഞാൻ സങ്കടപ്പെട്ടിട്ട് കാര്യം അമ്മായി പോയി അമ്മായി അമ്മയുടെ വീട്ടിലേക്ക് പോയി പിന്നെ വരാന്ന് പറഞ്ഞ് പോയി അങ്ങനെ പിറ്റേ ദിവസം അഹ്ജമോനും ഇത്താത്തമാരും ഒക്കെ മദ്രസയിലേക്ക് പോകുന്നത് കുറച്ച് സങ്കടത്തോടു കൂടിയാണ് എന്താ സങ്കടം എന്നറിയോ എന്താ സങ്കടം അമ്മായിയൊക്കെ പോയി കഥകൾ പകുതിക്ക് വെച്ച് നിന്നു അല്ലേ ഇതൊക്കെയാണ് സങ്കടം അപ്പോൾ പിറ്റേ ദിവസം മദ്രസയിലെത്തിയ ഉടനെ അഹ്ജമോനെ കണ്ടപ്പോഴേ അഷ്കർ ഉസ്താദിനൊരു കാര്യം മനസ്സിലായി അഹ്ജമോൻ്റെ മനസ്സിൽ എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ എന്ന് തോന്നി അവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ അഷ്കർ ഉസ്താദ് ചോദിച്ചു അഹജമോട് ചോദിച്ചു അല്ല അജമോനെ എന്താണ് ഒരു സങ്കടം മുഖത്തൊരു സങ്കട ഭാവുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അഹ്ജമോൻ പറഞ്ഞു അത് ഉസ്താദ് എൻ്റെ വീട്ടിൽ അമ്മായി ഉണ്ടായിരുന്നു അമ്മായി പോയി അപ്പോൾ അഷ്കർ ഉസ്താദ് ചോദിച്ചു എങ്ങോട്ട് ഗൾഫിലേക്കാണ് പോയത് ചോദിച്ചു ഗൾഫിലേക്കൊന്നും അമ്മായി അമ്മായിടെ വീട്ടിലേക്ക് പോയി അതിനെന്താ ഇങ്ങനെ കരയേണ്ട ആവശ്യം അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യം എന്ന് അഷ്കർ ഉസ്താദ് ചോദിച്ചു അപ്പോൾ അജ്മോൻ പറഞ്ഞു അമ്മായി ഞങ്ങൾക്കൊരുപാട് കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു നബീസ് അലി വസ്ലമയുടെ കഥകളൊക്കെ പറഞ്ഞു തരും അതൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെയുള്ള അമ്മായി അമ്മായിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമായി എന്നൊക്കെ അഹ്ജമോനെ അഷ്കർ പറഞ്ഞു അപ്പോൾ അഷ്കർ ഉസ്താദ് അഹജമോനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്തിനാണ് സങ്കടപ്പെടുന്നത് നമ്മൾ പറഞ്ഞു തരുമല്ലോ അഷ്കർ ഉസ്താദ് പറഞ്ഞു തരാം നബീസ്വല്ലാസ്ലമേടെ ഒരുപാട് കഥകൾ എന്നൊക്കെ പറഞ്ഞ് അഷ്കർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ അഹജമോൻ ചോദിച്ചു അല്ല ഈ ഹൈറാം ഗുഹയിൽ നബി നബീസ്വല്ലാ വസ്ലം ഇങ്ങനെ ഇരുന്നപ്പോൾ വന്ന് നബിയെ ആലിംഗനം ചെയ്ത് ഇക്കറ എന്നൊക്കെ പറഞ്ഞില്ലേ അത് ആരായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അഷ്കർ ഉസ്താദ് പറഞ്ഞു കൊടുത്തു ജിബിറിൽ എന്ന മലക്കായിരുന്നു ആരാണ് വന്നത് ജിബിരിൽ ആരാണ് ജിബിരിൽ അലഹി സ്വലാം ഓക്കെ ജിബിറിയിൽ എന്ന മലക്കാണ് നബി സുല്ലി സ്വലാമയുടെ അടുത്ത് വന്ന് ഈ ഖുർആാനൊക്കെ ഖുറാൻ്റെ ആദ്യ ഭാഗം ഓതിക്കൊടുത്തത് ഓക്കെ അപ്പോൾ അജ്ജമോന് വളരെ സന്തോഷമായി കാരണം ഇതൊക്കെ അറിഞ്ഞു ആരാണെന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു അല്ലേ അതറിഞ്ഞു ബാക്കി നബീസ് അല്ലാ വല്ല ബന്ധപ്പെട്ട കുറേ കഥകളൊക്കെ ആര് പറഞ്ഞു കൊടുത്തു ആ അഷ്കർ ഉസ്താദ് പറഞ്ഞു കൊടുത്തു ഓക്കെ ഇനി വീണ്ടും അവർ വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ മദ്രസയിലേക്ക് പോയപ്പോൾ കുറച്ച് സങ്കടത്തോടു കൂടിയാണ് ആര് പോയത് അഹ്ജ് മോനെ ഉമ്മ കണ്ടിട്ടുണ്ട് ഓക്കെ തിരിച്ചു വന്നപ്പോൾ അജ്ജമോൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഉമ്മ ചോദിച്ചു അല്ല പോയപ്പോൾ കുറച്ച് സങ്കടത്തോടു കൂടിയാണല്ലോ പോയത് ഇപ്പം എന്താ ഇത്ര സന്തോഷമെന്ന് ചോദിച്ചു അപ്പോൾ ഹജ്മ പറഞ്ഞു അമ്മായി പോയാൽ എന്താ ഞങ്ങളുടെ അഷ്കർ ഉസ്താദ് നബീസ് അല്ലാസ്ലമിയുടെ കുറേ കഥകൾ പറഞ്ഞു തന്നല്ലോ ഉമ്മക്ക് അറിയോ അന്ന് അമ്മായി പറഞ്ഞില്ലേ ഗുഹയിൽ വെച്ച് നബി നബീസ്വല്ലാ വസ്ലമേക്ക് ഖുർആൻ എത്തിച്ചു കൊടുത്ത ഖുർആാൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഓതി കൊടുത്ത ആളെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു അത് ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു ഉമ്മയോട് അപ്പോൾ ഉമ്മ ചോദിച്ചു ആരാ മോനെ എന്ന് ചോദിച്ചു അപ്പോൾ അഹ്ജമോന് പറഞ്ഞു അത് ജിബിരിയിൽ എന്ന മലക്കാണ് ആരാണ് ജിബിരിയിൽ എന്ന മലക്കാണ് ഇതൊക്കെ അഷ്കർസ്ത ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഉമ്മ ചോദിച്ചു ആ എന്നിട്ട് ആ മലക്ക് വന്ന് ഏതു ഭാഗമാണ് ഓതി കൊടുത്തത് അപ്പോൾ അഹ്ജമോൻ അത് ഓതാനൊന്നും അറിയില്ല അപ്പോൾ അജ്ജമോന് പറഞ്ഞു ഇങ്ങനെ ആദ്യത്തെ കുറച്ച് അഞ്ചായത്തുകളാണ് സൂറത്തുൽ അലക്കിലെ അപ്പോൾ ഉമ്മ ചോദിച്ചു എന്നാൽ അഞ്ചായത്തുകൾ മോനെ ഉമ്മ ഓതി തരട്ടെ എന്ന് ചോദിച്ചു ഓക്കെ അപ്പോൾ ഹജ്ജോന് സന്തോഷമായി കാരണം അതൊന്ന് കേൾക്കാൻ അഹ്ജമോന് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ അഹ്ജ്മോനെ വേഗം പോയി ഒരു എടുത്തു കൊടുന്ന് ഉമ്മയുടെ കയ്യിൽ കൊടുത്തു ഉമ്മ അടുക്കളയിൽ നിന്ന് കൈയ്യൊക്കെ കഴുകി വന്ന് ഖുർആാനൊക്കെ എടുത്ത് ആ അഞ്ചായത്തുകൾ അഹ്ജമോന് വളരെ ഭംഗിയായി ഓതി കൊടുത്തു ഏതാണ് അഞ്ചായത്തുകൾ സൂറത്തുൽ അലക്കിലെ അഞ്ചായത്തുകൾ നമ്മൾ സൂറത്ത് തുടങ്ങുമ്പോൾ ബിസ്മിയൊക്കെ ഓതണം അല്ലേ റഹീം ബിസ്മി ത്തുകൾ വളരെ മനോഹരമായി ഉമ്മ അഹ്ജമോനും ഇദ്ധാത്തമാർക്കൊക്കെ ഓദി കാണിച്ചു കൊടുത്തു ഓക്കെ അപ്പം അവർക്കൊക്കെ അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി അവർക്ക് ഖുർആനെ കുറിച്ച് കൂടുതൽ അറിയണം താല്പര്യം ഖുർആാനിലെ ആകെ ഒരു ഒരു അഞ്ച് വചനങ്ങളാണല്ലേ ഖുറാനിലെത്ര സുഹൃത്തുകളുണ്ട് എത്ര സുഹൃത്തുകളുണ്ട് നൂറ്റി പതിനാല് സൂറത്തുകളുണ്ട് എത്ര സൂറത്തുകൾ നൂറ്റി പതിനാല് സൂറത്തുണ്ട് അതിലൊരു സൂറത്തിലെ കുറച്ച് ആയത്തുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ അഞ്ചായത്തുകൾ സൂറത്തുൽ അലക്കിലെ ഈ ആദ്യത്തെ അഞ്ചായത്തുകളാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആദ്യമായി നബീസ്വല്ലമക്ക് ആരാ കൊണ്ടുവന്ന് കൊടുത്തത് ജിബ്രിൽ അലഹിസ്സലാം ഓക്കെ ഇതൊക്കെ ഇങ്ങനെ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അതോടൊപ്പം ഉമ്മ പറഞ്ഞു ഖുറാൻ ഓതുന്നതിന് ഒരുപാട് പ്രതിഫലമുണ്ട് നമ്മൾ ഒരക്ഷരം ഖുർആാനിൽ നിന്ന് ഒരക്ഷരം ഓതിയാൽ തന്നെ നമുക്കതിന് പത്ത് പ്രതിഫലം രണ്ടക്ഷരമാകുമ്പോൾ ഇരുപത് മൂന്നക്ഷരമാകുമ്പോൾ മുപ്പത് അങ്ങനെ ഇരട്ടികളായി പ്രതിഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അജമോനും ഇത്താത്തമാർക്കൊക്കെ വലിയ സന്തോഷം കാരണം എന്താ അവരൊക്കെ ഖുർആൻ ഓതാറുണ്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഖുർആൻ ഓതുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിയത്ത് വെച്ചിട്ട് മനസ്സിൽ വെച്ചിട്ട് ഓതുമ്പോൾ ഒരുപാട് പ്രതിഫലം കിട്ടുമെന്ന വലിയ സന്തോഷം അങ്ങനെ ഖുർആാനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇത് മനസ്സിലായോ ഖുർആാൻ്റെ പ്രത്യേകത എന്താണ് ഖുർആാന് ആർക്ക് ഇറങ്ങിയതാണ് മുഹമ്മദ് അലൈഹി വസ്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ആരാണ് അള്ളാഹുയിൽ നിന്ന് നബി നബീസ്വല്ലാ വസ്ലമേക്ക് എത്തിച്ചു കൊടുത്തത് ഖുർആൻ ആരാണ് ജിബ്രീൽ എന്ന മലക്ക് എവിടെ ഇരിക്കുമ്പോഴാണ് ഏത് ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഖുർആൻ അവതരിച്ചത് ഹൈറ ഗുഹ ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു കഥയിൽ നിന്ന് കിട്ടിയോ ഓക്കെ അപ്പോൾ ഇതൊക്കെ വളരെ വിശദമായി അഹ്ജമോൻ്റെ ഉമ്മ അഹ്ജമോന് പറഞ്ഞു കൊടുത്തു എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ പൂവുന്നില്ലാവുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഭാഗമുണ്ട് അതുകൂടി ഒന്ന് നോക്കൂ സ്ക്രീൻഷോ നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കൂ നിങ്ങൾ സ്ക്രീനിൽ കാണാം ഖുർആൻ എൻ്റെ ഗ്രന്ഥം കണ്ടോ നിങ്ങൾ ഒമ്പതാമത്തെ പാഠം ഖുർആൻ എൻ്റെ ഗ്രന്ഥം അതിൽ ഈ വാക്കുകൾ ഈ വരികളൊക്കെ നമ്മളൊന്ന് അക്ഷരങ്ങൾ കൂട്ടി വെച്ച് വായിക്കൂ വായിക്കൂ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കൂ എന്നിട്ട് വായിക്കൂ എൻ്റെ കൂടെ വായിക്കണേ ഈ മഹാപ്രപഞ്ചത്തിൽ അനവധി ജീവജാലങ്ങളുണ്ട് അവയിൽ ഒരുവനാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് അവനെ നയിക്കുന്നതിന് വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു ആദം ഇദ്രീസ് മൂസ ഈസ ഇബ്രാഹിം അലഹിമുസ്സലാം തുടങ്ങി ലക്ഷത്തിൽ പരം പ്രവാചകന്മാരുണ്ട് അവരിൽ ചിലർക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകി അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമക്ക് ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥമാണ് ഖുർആൻ ഓക്കെ ഖുർആആൻ പഠിക്കണം പാരായണം ചെയ്യണം കഴിയുന്നത്ര മനപ്പാഠമാക്കുകയും വേണം ഖുർആനിൽ പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കണം അപ്പോഴാണ് നാം മുസ്ലിം ആകുന്നത് വായിച്ചോ എല്ലാ കുട്ടികളും എൻ്റെ കൂടെ വായിച്ചോ ഇല്ലെങ്കിലും ഒന്നുകൂടെയൊക്കെ വായിക്കാൻ ശ്രമിക്കണേ നമ്മൾ മലയാളത്തിലെ അക്ഷരങ്ങളൊക്കെ കൂട്ടി വെച്ച് വായിക്കാൻ പഠിക്കുന്ന പ്രായമാണ് അതുകൊണ്ട് നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞത് ഖുർആൻ എന്നത് അള്ളാഹു നബീസുല്ലാസലമൊക്കെ ഇറക്കി കൊടുത്തതാണ് അവസാനത്തെ പ്രവാചകനല്ലേ മുഹമ്മദ് നബീസ് ഉള്ള സ്വലമ അപ്പോൾ അവസാനത്തെ വേദഗ്രന്ഥമാണ് ഏത് വിശുദ്ധ ഖുർആൻ അപ്പോൾ ഖുർആൻ നമ്മളൊക്കെ നന്നായി പാരായണം ചെയ്യുക നന്നായി പഠിക്കാൻ ശ്രമിക്കുക കഴിയുന്നത്ര ഹൈഫ്ഫുള് മനപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ ഖുർആാനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഖുർആാനിൽ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടില്ലേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഖുർആാനിൽ മോശപ്പെട്ടെന്ന് പറഞ്ഞിട്ടില്ലേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഒഴിവാക്കാൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഓക്കെ എന്നിട്ട് ഈ പാഠത്തിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് അറബിയിലൊരു വാചകം കാണാം അല്ലേ എന്താ ഹൈറു മൻ ത അല്ല മൽ ഖുർആന അല്ലമ എന്ന് വെച്ചാൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമ ഏറ്റവും നല്ല കുട്ടികൾ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയോ ഒന്നുകിൽ ഖുറാൻ പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്നവർ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന പ്രായമാണ് അല്ലേ അപ്പോൾ ഖുർആൻ നന്നായി പഠിക്കുകയാണെങ്കിൽ നമ്മളാണ് ഹൈർ നമ്മളാണ് ഏറ്റവും ഉത്തമർ എന്നാണ് ആ ഒരു വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഓക്കെ അപ്പോൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം ഓക്കെ ആണല്ലോ അങ്ങനെ ഇതൊക്കെ ഉമ്മ ജമോൻ ഇത്താത്തമാർക്കും കൊടുത്തപ്പോൾ അതിനിടയ്ക്ക് നജയിത്താത്തൊരു ചോദ്യം ചോദിച്ചു ആ ഈ ഖുർആാനൊക്കെ പഠിച്ചാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഉമ്മ പറഞ്ഞു അതെ ഖുർആൻ പഠിച്ച് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ അറിയേണ്ട നമ്മൾ വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതുകൂടി ചെയ്യണം അതിൻ്റെ കൂടെ ഖുർആൻ പാരായണം ചെയ്ത് ഖുർആൻ പഠിച്ച് അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോഴാണ് നമ്മൾ സ്വർഗ്ഗത്തിലെത്തുക എന്ന് പറഞ്ഞു അപ്പോൾ അതെന്തൊക്കെയാണ് ഈ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഒപ്പം ചെയ്യേണ്ട ബാക്കി കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ എന്ന് തിരിച്ചു ചോദിച്ചിട്ടുണ്ടാവും അല്ലേ രചയിത്താതെ ചോദിച്ചിട്ടുണ്ടാവും ഓക്കെ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ കഥയുടെ ബാക്കി പറയാം അതുവരേക്കും നമ്മൾ കാത്തിരിക്കണം ഓക്കെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു